ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പി എസ് സി ബുളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പൊതുവിജ്ഞാനത്തിലെ ഏറ്റവും പുതിയ പാറ്റേൺ ആയിട്ടുള്ള പാറ്റേണായിട്ടുള്ള ആണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ക്ലാസ് ചെയ്തായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കാണുക അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണിത് നോക്കുന്നത് ക്ലാസ്സിലേക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിരിക്കുന്ന വിശേഷണങ്ങളെ വ്യക്തികളുടെ പേരുമായി ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക അപ്പോൾ ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ആമൂഹത്തിൻ്റെ വിശേഷണങ്ങൾ നോക്കാം ഭര ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഭരണഘടനയുടെ താക്കോൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ ഇനി വ്യക്തികൾ ഏണസ്റ്റ് ബാർക്കർ എൻ എ പൽക്കിവാല ജവഹർലാൽ നെഹ്റു താക്കൂർദാസ് ഭാർഗവ് അപ്പോൾ ഇതിനകത്ത് ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് അത് എൻ എ പൽക്കിവാലയാണ് വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ താക്കോൽ എന്ന് പറയുന്നത് ഏണസ്റ്റ് ബാർക്കറാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ് ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ഇവ ഇവയെല്ലാം തന്നെ ആമൂഹത്തിൻ്റെ വിശേഷണങ്ങളാണ് അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടൊന്ന് പഠിക്കുക ഇനി അടുത്തത് ഭരണഘടനയുടെ ആമൂഹത്തിൽ പറയ പറയുന്നതിനനുസരിച്ച് ഇന്ത്യ ഒരു ഡാഷാണ് അപ്പോൾ ആ ഒരു ഓർഡറിൽ സെയിം ഓർഡറിൽ തന്നെ പറയണം അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് പി എസ് എം ജെ ആർ അങ്ങനെ ഓർക്കുകട്ടോ പി എസ് എം ജെ ആർ ഇപ്പം ഭരണഘടനാടനയുടെ ആമുഖത്തില് പറയുന്നതനുസരിച്ച് ഇന്ത്യ ഒരു ഡാഷാണ് അപ്പോൾ ആ ഓർഡർ തന്നെ പറയണം ഏതാണ് ഓപ്ഷൻ എ ആണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് അപ്പോൾ ആ തക്ഷണം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓർക്കാം പി എസ് എം ജെ ആർ അതൊന്ന് ഓർക്കുക പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അടുത്തത് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം എന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അടുത്തത് ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടാനിടയുള്ളത് എത്ര രീതിയിലാണ് എത്ര രീതിയിലാണ് നഷ്ടപ്പെടുന്നത് ഓപ്ഷൻ എ മൂന്നാണ് മൂന്ന് രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് പരിത്യാഗം നർത്തലാക്കൽ പൗരത്വ അപഹാരം അപ്പോൾ പരിത്യാഗം നർത്തലാക്കൽ പൗരത്വ അപഹാരം അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത് എന്നാൽ തിരിഞ്ഞു പോകരുത് ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിൽ പൗരത്വം നേടിയെടുക്കാം അഞ്ച് രീതിയിൽ പൗരത്വം നേടിയെടുക്കാം മൂന്ന് രീതിയിൽ നഷ്ടപ്പെടാം അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിനാണ് അമേരിക്കയിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്നല്ല പൗരത്വം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് പൗരത്വം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അതാണ് തെറ്റായിട്ടുള്ളത് ബാക്കി ആദ്യത്തെ മൂന്നെണ്ണവും ശരിയായിട്ടുള്ളവ തന്നെയാണ് അടുത്തത് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് നമുക്കൊക്കെ അറിയാമല്ലോ സർദാർ വല്ലഭായ് പട്ടേൽ ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേലാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏത് ഏത് അനുഛേദമാണ് ഇരുപത്തിയൊന്ന് എ ആണ് ഓപ്ഷൻ ഇ ഇരുപത്തിയൊന്ന് എ യഥാർത്ഥത്തി ഇരുപത്തി ഒന്നും ഉണ്ട് തിരിഞ്ഞു പോരുന്നത് ജീവിക്കാനും വ്യക്തി സാധ്യതത്തിനുള്ള അവകാശമാണ് ഇരുപത്തി ഒന്ന് എന്നുള്ളത് ഇരുപത്തിയൊന്ന് എന്ന് പറയുമ്പോഴാണ് മൗ വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ അടുത്തത് നിർദ്ദേശീയ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏത് നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏത് ഓപ്ഷൻ ബി ആണ് കേട്ടോ സ്പെയിൻ ഇനി യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശിക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത് എവിടെന്നാണെന്ന് ചോദിച്ചാൽ അത് അയർലൻഡ് അപ്പോൾ അത് തിരിഞ്ഞു പോരരുത് കടമെടുത്തത് അയർലൻഡ് എന്നാൽ ഈ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം എന്ന് പറയുമ്പോൾ സ്പെയിൻ അപ്പോൾ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തിരിഞ്ഞു പോരരുത് അടുത്തത് ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്നത് ഏതാണ് ഏതാണ് ഓപ്ഷൻ സി നിർദ്ദേശീയ തത്വങ്ങളാണ് അപ്പോൾ നിർദ്ദേശീയ തത്വങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ക്ഷേമരാഷ്ട്രം നടപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകിയത് നിർദ്ദേശീയ തത്വങ്ങളാണ് അതുമാത്രമല്ല മറ്റൊന്നുകൊണ്ട് ഈ നിർദ്ദേശീയ തത്വങ്ങൾ പറയുന്നതാണ് രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നൊക്കെയാണ് ഈ നിർദ്ദേശീയ തത്വങ്ങളെ അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നും പറയും ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നും നിർദ്ദേശീയ തത്വങ്ങളെ പറയും ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നത് എത്രാമത്തെ ഭേദഗതിയാണ് എത്രാമത്തെയാണ് ഇരുപത്തി നാലാമത്തെ ഭേദഗതി പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നത് അടുത്തത് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം ഏത് ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാണ് ഏപ്രിൽ ഇരുപത്തിനാലാണ് ആ ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ കാരണം ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് എന്ന് കൃത്യമായിട്ട് ഓർത്തുവച്ചേക്കാം അടുത്തത് പിന്നോക്ക വിഭാഗങ്ങളുടെ ദേശീയ കമ്മീഷന് ഭരണഘടനാ പദവി വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതാണ് ഏത് ബില്ലാണ് നൂറ്റി രണ്ടാമത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി പ രണ്ടാമത്തെ ഭേദഗതി ബില്ലാണ് അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളുടെ ദേശീയ കമ്മീഷന് ഭരണഘടനാ പദവി വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതാണ് നൂറ്റി രണ്ടാമതാണ് അടുത്തത് ചുവടെ പറയുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ വിഷയങ്ങൾ എന്നിവയിൽ തെറ്റായത് ഏതാണ് അപ്പോൾ ഭേദഗതി കൊടുത്തിട്ടുണ്ട് വിഷയങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചേക്കുന്നതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആൻസർ നോക്കണം അപ്പോൾ തെറ്റായിട്ടുള്ളതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എഴുപത്തി മൂന്നാമത്തെ ഭേദഗതി പഞ്ചായത്തി രാജ് നൂറ്റി രണ്ടാമത്തെ ഭേദഗതി ജി എസ് ടി നൂറ്റിമൂന്നാമത്തെ ഭേദഗതി തൊഴിലിനും വിദ്യാഭ്യാസത്തിനും പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നൂറ്റി രണ്ടാമത്തെ ഭേദഗതി ജി എസ് ടി എന്നാണ് കൊടുത്തിട്ടുള്ളത് യഥാർത്ഥം അങ്ങനെയല്ല ജി എസ് ടി എന്ന് പറയുന്നത് നൂറ്റി ഒന്നാമത്തെ ഭേദഗതിയാണെന്ന് ഓർക്കുക അപ്പം നൂറ്റി ഒന്നാമത്തെ ഭേദഗതിയാണ് ജി എസ് ടി അപ്പം ഇവിടെ തെറ്റായിട്ടുള്ളത് ബി ആണ് ബാക്കിയെല്ലാം കറക്റ്റാണ് കൺകറണ്ട് ലിസ്റ്റിൽ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് ആർക്കാണ് ആർക്കാണ് പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കുമാണ് ഓപ്ഷൻ സി പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കുമാണ് കൺകറണ്ട് ലിസ്റ്റിൽ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് അടുത്തത് പതിനഞ്ചാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആരാണ് ഓപ്ഷൻ എ നന്ദകിഷോർ സിംഗ് ആണ് പതിനഞ്ചാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നന്ദകിഷോർ സിംഗ് ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം സ്ഥാ സ്ഥാനങ്ങളിൽ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ സ്ഥാനം വഹിക്കുന്നവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗമാവാൻ യോഗ്യതരായിട്ടുള്ളത് ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം സ്ഥാനങ്ങളിൽ ചെയർമാനോ ചെയർപേഴ്സണായിട്ടോ സ്ഥാനം വഹിക്കുന്നവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗമാവാൻ യോഗ്യതരായിട്ടുള്ളത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെ ആർക്കൊക്കെ ആവാം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാവാം ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാകാം ദേശീയ വനിതാ കമ്മീഷനാകാം അപ്പോൾ ഒന്നും രണ്ടും നാലും ഈ ഒന്നും രണ്ടും നാലും ഈ മൂന്ന് പേർക്കാണ് ഇതിനുള്ള യോഗ്യതയുള്ളത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഇതിന് യോഗ്യതയില്ല അപ്പോൾ ആദ്യത്തെ അതായത് ദേശീയ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കുമാണ് ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗമാവാൻ യോഗ്യതരായിട്ട് ഉള്ളത് അടുത്തത് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് തിരിഞ്ഞു പോരത് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഏത് ഉപകരണമാണ് ഓപ്ഷൻ സി ഇടയ്ക്കാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം അടുത്തത് ഏത് സംഗീതജ്ഞൻ്റെ യഥാർത്ഥ നാമമാണ് രാമതാണു പാണ്ഡേ ഏത് സംഗീതജ്ഞൻ്റെ നാമമാണ് രാമതാണു പാണ്ഡേ ആരുടെയാണ് ഓപ്ഷൻ ഡി താൻസൻ്റെ ഇപ്പം യഥാർത്ഥ നാമമാണെന്ന് ഓർക്കുക രാമതാണു പാണ്ഡേ അടുത്തത് ഏത് പ്രശസ്ത സംഗീതജ്ഞൻ്റെ ആത്മകഥയാണ് ആത്മകഥയുടെ പേരാണ് മൂൺ വാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഏത് പ്രശസ്ത സംഗീതജ്ഞൻ്റെ ആത്മകഥയുടെ പേരാണ് മൂൺ വാക്ക് ഓപ്ഷൻ ബി മൈക്കിൾ ജാക്സൻ്റെ ആത്മകഥയുടെ പേരാണ് മൂൺ വാക്ക് കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങ് ഏതാണ് ഓപ്ഷൻ എ ധനാശി നമ്മൾ കേട്ടിട്ടില്ലേ ധനാശി പാടുക ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ ആരംഭം കുറിക്കുക അല്ലെങ്കിൽ അവസാനം കുറിക്കുക അതൊക്കെ ഉള്ളത് ധനാഷി പാടുക എന്നുള്ളത് അപ്പോൾ അതാണ് കഥകളി അവതരണത്തിലെ അവസാനത്തെ ചടങ്ങ് ഏതാണ് ധനാഷി അടുത്തത് പാടകം എന്ന കലാരൂപത്തിന് അകമ്പടിയായി ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണം ഏതാണ് പാടകം എന്ന കലാരൂപത്തിന് അകമ്പടിയായിട്ട് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ ഇന്നത്തെ ഒന്നും തന്നെ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നില്ല അപ്പം വാദ്യോപകരണങ്ങൾ ഇല്ല പാടകം എന്ന കലാരൂപത്തിന് വാദ്യോപകരണങ്ങൾ ഇല്ല ഓപ്ഷൻ ഡി ആണ് ആൻസർ ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് ഭരതനാട്യൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് ഓപ്ഷൻ എ അഭിനയ ദർപ്പണം അഭിനയ ദർപ്പണമാണ് അടിസ്ഥാന ഗ്രന്ഥം കഥകളിയിൽ കത്തിവേഷം പ്രതിദാനം ചെയ്യുന്നത് കഥാപാത്രം ഏതാണ് അപ്പോൾ കഥകളിയിൽ കത്തിവേഷം പ്രതിദാനം ചെയ്യുന്ന കഥാപാത്രം ഏതാണ് ഓപ്ഷൻ സി ദുഷ്ട കഥാപാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് ഈ കത്തിയുന്നത് കേൾക്കുമ്പോൾ ദുഷ്ടന്മാരല്ലേ കത്തിക്കെടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ ചിന്തിച്ചു വെച്ചാലും മതി ദുഷ്ടകഥാപാത്രമാണ് കത്തിനുന്നത് വേഷം കൊണ്ട് പ്രദാനം ചെയ്യുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ചുവടെ പറയുന്ന പ്രശസ്തരായ കലാകാരന്മാർ കലാരൂപങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ആദ്യമേ കലാകാരന്മാരാണ് മാങ്കുളം വിഷ്ണു നമ്പൂതിരി അമ്മന്നൂർ മാധവചാക്യാർ പത്മ സുബ്രഹ്മണ്യം ഗുരു ഗോപിനാഥ് അടുത്ത കലാരൂപങ്ങൾ എന്ന് പറയുമ്പോൾ കൂടിയാട്ടം ഭരതനാട്യം കഥകളി കേരള നടനം അപ്പോൾ ഇതിനകത്ത് ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അതായത് മാങ്കുളം വിഷ്ണു നമ്പൂതിരി കഥകളിയാണ് അമ്മന്നൂർ മാധവചാക്യാർ കൂടിയാട്ടമാണ് പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യമാണ് ഗുരു ഗോപിനാഥ് കേരള നടനമാണ് അപ്പോൾ ഇത് വ്യക്തമായിട്ടൊന്ന് പഠിക്കുക അടുത്ത ചൂടെ പറയുന്നവയിൽ വില്യം ഷേക്സ്പിയറിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ഇഡിയറ്റ് ആണ് ബാക്കി മൂന്നെണ്ണം അതായത് ഒതല്ലോ മാക്ബത്ത് ജൂലി സീസർ ഇവ മൂന്നും വില്യം ഷേക്സ്പിയറിൻ്റെ കൃതിയാണ് ഇഡിയറ്റ് ആണ് ഇതിൽ ഇദ്ദേഹത്തിൻ്റെ കൃതി അല്ലാത്തത് വാട്ട് എങ് ഇന്ത്യൻ വാട്സ് എന്ന കൃതി എഴുതിയത് ആരാണ് ചേതൻ ഫഗത് ഓപ്ഷൻ എ ചേതൻ ഫഗത്ത് ആണ് വാട്ട് യങ് ഇന്ത്യ വാൺസ് എന്ന കൃതി എഴുതിയത് അടുത്ത ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആരാണ് ഓപ്ഷൻ ബി സാക്ഷി മാലിക് ആണ് കേട്ടോ രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആരാണ് സാക്ഷി മാലിക്ക് രണ്ടായിരത്തി പതിനാറിൽ റിയോ ഒളിമ്പിക്സ് ആണെന്ന് ഓർക്കുക രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യമായ അമേരിക്ക നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ് എത്രയാണ് ഓപ്ഷൻ സി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യമാണ് അമേരിക്ക അപ്പോൾ അമേരിക്ക നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണമാണ് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ചരിത്രത്തിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് കോമൺവെൽത്ത് ഗെയിംസ് ആണെന്ന് ഇവിടെ ഓർക്കുക ഓപ്ഷൻ ബി വികാസ് ഗൗഡയാണ് വികാസ് ഗൗഡയ്ക്കാണ് സ്വർണം നേടിയത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ചരിത്രത്തിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ഓപ്ഷൻ ബി വികാസ് ഗൗഡ എപ്പോഴും മുന്നോട്ട് എവർ ഓൺവേർഡ്സ് എന്നത് ഏത് കായിക മത്സരത്തിൻ്റെ മുദ്രാവാക്യമാണ് ഏത് ഏത് കായിക മത്സരത്തിൻ്റെ മുദ്രാവാക്യമാണ് ഓപ്ഷൻ ഡി ഏഷ്യൻ ഗെയിംസ് ആണ് ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യമാണ് എപ്പോഴും മുന്നോട്ട് ഏഷ്യൻ ഗെയിംസ് ഏത് ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് കായിക താരങ്ങൾക്ക് നൽകുന്നതാണ് ഡേവിഡ് ഡിക്സൺ അവാർഡ് ഏത് ഗെയിമിലാണ് ഓപ്ഷൻ എ കോമൺവെൽത്ത് ഗെയിംസിലാണ് ഡേവിഡ് ഡിക്സൺ എന്ന അവാർഡ് കായിക താരങ്ങൾക്ക് കൊടുക്കുന്നത് കായിക മത്സരവുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് എന്ന പദം ഉപയോഗിക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ ബി ഫെൻസിംഗ് മത്സരം നിയന്ത്രിക്കുന്ന റഫറിയാണ് അപ്പോൾ കായിക മത്സരവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് എന്ന പദം എവിടെയാണ് ഉപയോഗിക്കുന്നത് ഫെൻസിംഗ് മത്സരം നിയന്ത്രിക്കുന്ന റഫറിയാണ് അടുത്തത് ലിക്കോം ട്രോഫി കേറ്റൻ ട്രോഫി എന്നിവ ഏത് കായിക മത്സരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഓപ്ഷൻ സി ചെസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ലിക്കോം ട്രോഫി കേറ്റൺ ട്രോഫി ഏത് കായിക മത്സരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആണെന്ന് ഓർക്കുക അടുത്ത ആഷസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയുമാണ് ആഷസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ചൂടെ പറയുന്ന കായിക ഇനങ്ങൾ അവയുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക അപ്പോൾ കായിക ഇനങ്ങളും അവയുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളും നമ്മൾ പ്ലസ് ടു പ്രിലിംസിലൊക്കെ കണ്ടൊരു ആണ് അല്ലേ കായിക ഇനം ഇത് ഈ പദം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു ചേരുമ്പടി ചേർക്കുമ്പോൾ നമ്മൾ ഇത്രയും പദങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോവുക വല്ല കോഡാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് പഠിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം എന്നത് കൊടുത്തിരിക്കുന്നത് കായിക ഇനങ്ങൾ എന്ന് പറയുമ്പോൾ ഹോക്കി കൊടുത്തിട്ടുണ്ട് ടെന്നീസ് ബാസ്ക്കറ്റ് ബോൾ വോളിബോൾ കബഡി അപ്പോൾ പദങ്ങൾ എന്ന് പറയുമ്പോൾ ഹോക്കി എന്ന് പറയുന്നത് ഡ്രിംബിൾ കാരി സ്കൂപ്പ് ഹോക്കി എന്ന് പറയുമ്പോൾ ഡ്രിംപിൾ കാരി സ്കൂപ്പ് അടുത്തത് ടെന്നിസ് എന്ന് പറയുമ്പോൾ ടെന്നിസ് എന്ന് പറയുമ്പോൾ ഡ്യൂസ് സ്ട്രോക്ക് ലൈറ്റ് അപ്പം ടെന്നിസ് വെച്ചിട്ട് ഡ്യൂസ് സ്ട്രോക്ക് അതൊക്കെ ഒരു സെച്ച് ഓർക്കാമല്ലോ പിന്നെ ലൈറ്റ് അടുത്തത് ബാസ്ക്കറ്റ് ബോൾ ബാസ്ക്കറ്റ് ബോൾ എന്ന് പറയുമ്പോൾ പീവോട്ട് സ്റ്റീല് ടാപ്പ് ബാസ്ക്കറ്റ് ബാസ്ക്കറ്റ് ബോൾ നമുക്ക് വേണമെങ്കിൽ ബാസ്ക്കറ്റ് നമ്മൾ ബാസ്ക്കറ്റിനകത്ത് പിവോട്ട് പിവോട്ട് തിരിച്ച് പിവോട്ട് സ്റ്റീലിൻ്റെ ടാപ്പ് പോലുള്ള പീവോട്ട് തിരിച്ച് വെള്ളമെടുത്തു അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർത്തൂടെ അപ്പോൾ ബാസ്ക്കറ്റ് ബോള് പീവോട്ട് സ്റ്റീല് ടാപ്പ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്കും പറ്റുന്ന കോടൊക്കെ യൂസ് ചെയ്ത് ഇത് ഓർത്തെടുക്കുക അടുത്തത് വോളിബോള് വോളിബോൾ എന്ന് പറയുമ്പോൾ ലിബ്രോ ബ്ലോക്കിംഗ് ഡിങ്ക് ലിബ്രോ ബ്ലോക്കിംഗ് ഡിങ്ക് അടുത്തത് കബഡി കബഡി എന്ന് പറയുമ്പോൾ ലോണ റൈഡർ ആൻറ്റി ലോണ റൈഡർ ആൻറ്റി നമുക്കറിയാം കബഡി നമ്മളിങ്ങനെ ഇങ്ങനെ വട്ടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിക്കില്ല അപ്പോൾ റൈഡർ അതൊക്കെ ഓർത്ത് വിടും അപ്പോൾ ആൻറ്റി നമ്മളോട് കബഡി കളിക്കാൻ അല്ലെങ്കിൽ റൈഡർ ആയിട്ട് വന്നു അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആലോചിച്ചിട്ട് ഈ കബഡി എന്നുള്ള പേര് ഇത്രയും പദങ്ങൾ ഓർത്തെടുക്കാമല്ലോ ലോണ റൈഡർ ആൻറ്റി അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അടുത്തത് കഥകളി നടനം എന്നത് ഏത് കലാരൂപമാണ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് ഏതാണ് കേരള നടനം കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേരള നടനം കഥകളിയുടെ വിശേഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഏതാണ് ചലിക്കുന്ന കാവ്യം അതാണ് ഉൾപ്പെടാത്തത് കഥകളിയുടെ വിശേഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചലിക്കുന്ന കാവ്യം അടുത്തത് മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രം ഏതാണ് ഏതാണ് രണ്ടാമത്തെ ശബ്ദ ചിത്രം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ പെട്ടെന്ന് കയറി ബാലം എന്നൊന്നും ചെയ്തേക്കരുത് ജ്ഞാനാംബികയാണ് കേട്ടോ ഇപ്പോൾ മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചിത്രം എന്ന് പറയുന്നത് ഞാനാമ്പികയാണ് നമ്മൾ എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യനാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം എന്ന് പറയുന്നത് ഏതാണ് ബാലനാണ് രണ്ടാമത്തേന്ന് കേൾക്കുമ്പോൾ ഞാനാംബിക എന്ന് ഓർക്കുക അപ്പോൾ ഓപ്ഷൻ സി ജ്ഞാനാംബികയാണ് ആൻസർ അപ്പോൾ ഇന്ന് നോക്കി ഇത്രയും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം താങ്ക്